ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. ഇന്ന് നമ്മൾ വന്നിട്ടുള്ളത് ഒരു വോൾഡക്കർ വീഡിയോ ആയിട്ടാണ്. ആദ്യം തന്നെ ഒരു കാർഡ്ബോർഡ് എടുത്തിട്ടുണ്ട്. ആ കാർഡ്ബോർഡിൽ ഇതേപോലെ റൗണ്ട് ഷേപ്പിൽ രണ്ട് പീസാണ് നമുക്ക് ആവശ്യമായിട്ടുള്ളത്. നമുക്കിത് കട്ട് ചെയ്ത് മാറ്റാം കേട്ടോ. ഇനി നമുക്ക് ആവശ്യമായിട്ടുള്ളത് A4 സൈസിൽ വരുന്ന കളർ പേപ്പറാണ്. ഞാൻ പിങ്ക് കളറാണ് എടുത്തിട്ടുള്ളത് കേട്ടോ. ഒരേ മെഷർമെൻറ്റിൽ നമ്മുടെ പേപ്പറൊക്കെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അതിനുശേഷം ഇതേപോലെ ഒന്നും കൂടെ നന്നായി ഫോൾഡ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് ഇതിലൊരു പെറ്റൽ ഷേപ്പാണ് നമുക്ക് ക്രിയേറ്റ് ചെയ്യേണ്ടത്. അപ്പോൾ അതായത് ഈ ഒരു ചെറിയ പോർഷനിൽ നിന്ന് നമുക്കൊരു 3 പെറ്റലാണ് കിട്ടുക. ഇങ്ങനെയുള്ള രണ്ട് കളേഴ്സ് യൂസ് ചെയ്തിട്ടുള്ള പെറ്റൽസ് ആണ് കേട്ടോ ഞാനിവിടെ ഉപയോഗിക്കുന്നത്. പിങ്കും പിന്നെ ഒരു വയലറ്റ് ഷെയ്ഡുമാണ് ഞാൻ എടുത്തിട്ടുള്ളത്. ഇങ്ങനെ നമുക്ക് ധാരാളം പെറ്റൽസ് ആവശ്യമുണ്ട്. അപ്പോൾ നമുക്ക് എത്രയാണ് ആവശ്യമുള്ളത് അതിനനുസരിച്ചിട്ടുള്ള മെറ്റീരിയൽ എടുത്തിട്ട് ചെയ്യണം. ഇനി നമുക്ക് വേണ്ടത് നമ്മൾ ആദ്യം ഒരു കാർഡ്ബോർഡ് പീസ് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നില്ലേ, അതിലൊരു കാർഡ്ബോർഡ് എടുത്തിട്ട് അതിൽ രണ്ട് ചെറിയ വട്ടങ്ങൾ വരച്ചു കൊടുക്കുന്നുണ്ട്. നമ്മുടെ വലിയ റൗണ്ടിൻ്റെ സൈഡിലായിട്ട് ഇതേപോലെ നന്നായിട്ട് ഗം അപ്ലൈ ചെയ്ത് കൊടുക്കുക. ഏത് ഗം വേണമെങ്കിലും യൂസ് ചെയ്യാം കേട്ടോ. ഞാനിവിടെ ഫെവിക്കോളാണ് എടുത്തിട്ടുള്ളത്. അതിനുശേഷം നമ്മൾ പെറ്റൽസ് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടല്ലോ, അത് ഓരോന്നായിട്ട് ഇതേപോലെ നന്നായിട്ട് അറേഞ്ച് ചെയ്ത് ഒട്ടിച്ചു കൊടുക്കണം. ഈ ഒരു വലിയ ഫ്ലവറിൻ്റെ സെൻറ്ററിൽ കൊടുക്കാൻ വേണ്ടിയിട്ട് നമുക്കൊരു റോസ് ഫ്ലവർ ക്രിയേറ്റ് ചെയ്യണം. അതിന് വേണ്ടിയിട്ട് ഞാൻ റൗണ്ടിൽ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള ബ്ലൂ പേപ്പറാണ് എടുത്തിട്ടുള്ളത്. ഇങ്ങനെ ഉള്ളിലേക്ക് നന്നായിട്ട് കട്ട് ചെയ്ത് കൊടുക്കുക. ഇങ്ങനെ കട്ട് ചെയ്ത് കൊടുത്തതിന് ശേഷം ഒരു പോർഷനിൽ മാത്രം കർവ്ഡായിട്ട് കട്ട് ചെയ്ത് കൊടുക്കണം. വീഡിയോ കാണുമ്പോൾ നിങ്ങൾക്ക് കൂടുതലായിട്ട് മനസ്സിലാകുമെന്ന് വിചാരിക്കുന്നു. നമ്മുടെ കട്ടിംഗ് എല്ലാം കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഇനി എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു എഡ്ജിൽ നിന്ന് റോൾ ചെയ്തിട്ട് ഇതിൻ്റെ സെൻറ്റർ വരെ കൊണ്ടുവരണം. അങ്ങനെ കൊണ്ടുവരുമ്പോഴാണ് ഇതൊരു റോസാ പൂവിൻ്റെ ഷേപ്പിലേക്ക് വരുന്നത്. ഇത് ആദ്യമായിട്ട് ചെയ്യുന്നവർക്ക് കുറച്ച് ബുദ്ധിമുട്ടായിട്ട് തോന്നും, പക്ഷേ ഇത് എളുപ്പമാണ് കേട്ടോ. ഒരു പ്രാവശ്യം നമ്മൾ ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ഈസിയാണ് ചെയ്യാനായിട്ട്. നമ്മുടെ ഫ്ലവർ കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഗം വെച്ചിട്ടൊന്ന് ഫിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി നമ്മുടെ റോസ് ഫ്ലവറിന് ചെറിയ ലീഫ് കൊടുക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഗ്രീൻ കളർ പേപ്പർ എടുത്തിട്ടുണ്ട്. നമ്മൾ ആദ്യം പെറ്റൽസ് കട്ട് ചെയ്തിട്ടുണ്ടായിരുന്നല്ലോ, അതേ ഷേപ്പിൽ തന്നെയാണ് ഞാൻ ലീഫും കട്ട് ചെയ്തിട്ടുള്ളത്. നമ്മുടെ വലിയ ഫ്ലവറിൻ്റെ സെൻറ്റർ പോർഷനിൽ ഗം അപ്ലൈ ചെയ്തതിന് ശേഷം ലീവ്സ് ഒക്കെ അറേഞ്ച് ചെയ്ത് വെച്ചു. അതിനുശേഷം നമ്മുടെ ഫ്ലവറും വെച്ചു കൊടുത്തു. നമ്മുടെ സെൻറ്ററിൽ വെക്കാനുള്ള ഫ്ലവർ സെക്ഷൻ കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഇനി നമുക്ക് ആവശ്യമായിട്ടുള്ളത് ബാക്ക്ഗ്രൗണ്ട് ആയിട്ട് വരുന്ന ലീവ്സ് ആണ്. അതിന് വേണ്ടിയിട്ട് നമ്മുടെ കളർ പേപ്പർ സ്ക്വയർ ആയിട്ട് കട്ട് ചെയ്തതിന് ശേഷം കോണായിട്ട് ഫോൾഡ് ചെയ്യണം. എന്നിട്ട് കോൺ സൈസിൽ കട്ട് ചെയ്തെടുക്കണം. അതിനുശേഷം നമ്മുടെ വീഡിയോയിൽ കാണുന്ന പോലെ ഇങ്ങനെ സിക്സാഗ് ഷേപ്പിൽ ഫോൾഡ് ചെയ്ത് കൊണ്ടുവരികയാണ് വേണ്ടത്. ഇനി നമുക്ക് സിക്സാഗ് ഷേപ്പിൽ ഫോൾഡ് ചെയ്തിട്ടുണ്ടായിരുന്നത് ഓപ്പൺ ചെയ്ത് നോക്കാം. കണ്ടോ, ഇതേപോലെയാണ് കിട്ടിയിട്ടുള്ളത്. ഇനി നമുക്ക് സെൻറ്റർ പോർഷൻ നോക്കിയിട്ട് ഇതേപോലെ നന്നായിട്ടൊന്ന് ഫോൾഡ് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം ഗം അപ്ലൈ ചെയ്തിട്ട് നന്നായിട്ട് സെക്യൂർ ആക്കി വയ്ക്കുക. ഇനി നമുക്ക് ആവശ്യമായിട്ടുള്ളത് ന്യൂസ് പേപ്പർ സ്റ്റിക്കാണ്. അതിന് വേണ്ടിയിട്ട് ഞാൻ ന്യൂസ് പേപ്പർ എടുത്തിട്ടുണ്ട്. എന്നിട്ട് ഇതേപോലെ ഒരു സ്റ്റിക്ക് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ മുകളിൽ ബ്ലാക്ക് കളറും അപ്ലൈ ചെയ്തിട്ടുണ്ടായിരുന്നു. നമ്മൾ ആദ്യം റൗണ്ടിൽ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്ന കാർഡ്ബോർഡ് പീസ് എടുക്കുക. അതിൻ്റെ മുകളിൽ ഗം അപ്ലൈ ചെയ്തതിന് ശേഷം ഈ ഒരു പേപ്പർ സ്റ്റിക്കുകൾ നന്നായിട്ട് ഒട്ടിച്ചു കൊടുക്കുക. അതിനുശേഷം നമ്മൾ ഓൾറെഡി മേക്ക് ചെയ്തിട്ടുള്ള ലീവ്സ് ഓരോന്ന് വെച്ച് കൊടുക്കുക. സെൻറ്ററിലായിട്ട് നമ്മുടെ വലിയ ഫ്ലവറും വെച്ച് കൊടുക്കണം. നമുക്കിത് വാളിൽ സ്റ്റിക്ക് ചെയ്യാം. വാളിൽ സ്റ്റിക്ക് ചെയ്യാനായിട്ട് നമ്മുടെ ഈ ഡെക്കറിൻ്റെ ബാക്കിലായിട്ട് ഡബിൾ ടാപ്പ് യൂസ് ചെയ്താൽ മതി കേട്ടോ. ഇങ്ങനെയാണ് നമ്മുടെ ഫൈനൽ ലുക്ക് വരുന്നത്. നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യാനും നിങ്ങളുടെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനൊക്കെ നമ്മുടെ ചാനൽ മാക്സിമം ഷെയർ ചെയ്യാനും മറക്കരുത്. നമുക്ക് മറ്റൊരു വീഡിയോയിലൂടെ വീണ്ടും കാണാം. ബൈ.